നമ്മൾ തമ്മിലുള്ള ദാമ്പത്യ നാടകം പൊളിഞ്ഞ നഷ്ടം എനിക്ക് മാത്രമല്ല, നിന്റെ വീട്ടുകാരും എല്ലാം അറിയും. അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. ഈ ലോകത്ത് ഇതിലും വലിയൊരു അപമാനം ഒരു ഭാര്യയ്ക്കും ഉണ്ടാവാനില്ല. ഇനി സഹിക്കാൻ എനിക്ക് വയ്യ. എല്ലാം ഇവിടെ തീരട്ടെ. അവളെ രണ്ടും കൽപ്പിച്ച് ഇനി അവൾ അച്ഛമ്മയെ വിളിച്ചാലോ? വിളിക്കട്ടെ, ഇന്ന് തന്നെ നിങ്ങളുടെ ദാമ്പത്യത്തിന് ഒരു തീരുമാനമാവട്ടെ. അത് ശരിയാവില്ല. എന്തുകൊണ്ട്? ശിവാനിയുടെ പ്രണയത്തിന് വേണ്ടിയാ ഞാൻ ഈ ഇഷ്ടമല്ലാത്ത ബന്ധത്തിന് സമ്മതിച്ചത്. സിദ്ധു അവളെ വിവാഹം കഴിക്കുന്നതുവരെ ഈ നാടകം തുടർന്നേ പറ്റൂ. ജീവ, തൽക്കാലം നീ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ അച്ഛമ്മ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട്? ഒരല്പം ഭാഗ്യം നിങ്ങൾക്കുണ്ട്, ഫോൺ ഇവിടെയായിരുന്നു. ഞാൻ എടുക്കാൻ വന്നപ്പോഴേക്കും കട്ടായി. സാരമില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. അയ്യോ, അങ്ങനെ പറയരുത്. ഗേൾഫ്രണ്ടിന്റെ മുന്നിൽ വെച്ച് കാണിച്ച ദേഷ്യവും വാശിയും ഒക്കെ ഈ മുറിയിലും കാണിക്കണം. നിന്റെ വാശി എന്നെ ജയിക്കട്ടെ, ഞാൻ ഈ മുറി തന്നെ ഇരുന്നോളാം. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. ഓ, നീ അതൊക്കെ വെറുതെ പറയുന്നത്. അവിടുത്തെ കാഴ്ചകൾ കണ്ടു മതി മറന്നപ്പോ ഈ അച്ഛമ്മേ മറന്നു. ഇല്ല അച്ഛമ്മേ, ഓരോ കാഴ്ച കാണുമ്പോഴും ഞാൻ കണ്ണേട്ടനോട് പറയായിരുന്നു, ഈ ട്രിപ്പിൽ അച്ഛമ്മയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ. പിന്നെ കുറച്ചു മുമ്പേ അച്ഛമ്മ കണ്ണേട്ടനെ വിളിച്ചില്ലേ? ആ സമയത്ത് ഞാൻ വാഷ്റൂമിലായിരുന്നു എന്ന് കണ്ണേട്ടൻ പറഞ്ഞതേ വെറുതെ ആയിരുന്നു. അവൻ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? എന്നെ തനിച്ചാക്കി വേറെ റൂമിലേക്ക് പോയിന്ന് അച്ഛമ്മയോട് പറയാൻ പറ്റില്ലല്ലോ. അവനെന്തിനാ വേറെ മുറി പോയത്? അത് പിന്നെ അപ്പുറത്തെ മുറിയില്. അപ്പുറത്തെ മുറിയിൽ ഒന്നുമില്ല അച്ഛമ്മേ. കണ്ണാ, എന്നെ ഒളിക്കാൻ ശ്രമിക്കണ്ട. കാവ്യയുടെ സ്വര ഇടറിയത് ഞാൻ ശ്രദ്ധിച്ചു. അവളെ വേദനിപ്പിക്കുന്ന എന്താ അവിടെ ഉണ്ടായത്? ഇവൾക്ക് വിഷമോ വേദനയോ ഒന്നുമില്ല അച്ഛമ്മേ. ആര് പറഞ്ഞു ഒന്നും ഉണ്ടായില്ലെന്ന്? മോശമായ ഒരു കാര്യം ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കില് അത് അച്ഛമ്മയോട് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. എടാ, അവള് പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടു. എന്ത് മോശമായ കാര്യമാ നീ ചെയ്തത്? ഒന്നുമില്ല അച്ഛമ്മേ. ഫോൺ അവളുടെ കൊടുക്കണം. അച്ഛമ്മേ, അപ്പുറത്തെ റൂമിൽ കണ്ണേഷ്. ദൈവം ഇതിനെ ഉപദ്രവിക്കരുത്, എനിക്ക് ഒരു ചാൻസ്. അത് കണ്ണേട്ടന്റെ ഒരു കടുത്ത ആരാധികയുണ്ട് അച്ഛമ്മേ. ആ കുട്ടി സെൽഫി എടുക്കാനുണ്ടെന്നും പറഞ്ഞ് കണ്ണേട്ടനെ വിളിച്ചോണ്ട് പോയി. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവാൻ കണ്ണേട്ടന് ഒരു മടി ഉണ്ടായിരുന്നില്ല. നീ ഫോണേ സ്പീക്കറിലിട്. അച്ഛമ്മ പറഞ്ഞോളു. എന്തിനാ കണ്ണ ഈ സമയത്ത് അവളെ തനിച്ചാക്കിയിട്ട് വേറെ മുറി പോയത്? അത് പിന്നെ അച്ഛമ്മേ, ഈ ആരാധകരെ ഒഴിവാക്കാൻ എനിക്ക് പറ്റുമോ? എന്നെ ഞാനാക്കിയത് അവരല്ലേ. നിന്നെ സെൽഫി എടുക്കാൻ കൂട്ടിക്കൊണ്ടു പോയത് ഒരു പെൺകുട്ടിയായിരുന്നില്ലേ? അതെ. നിന്റെ ഭാര്യയെ തനിച്ചാക്കി മറ്റൊരു പെൺകുട്ടിയുടെ ഫോട്ടോയ്ക്ക് നീ പോസ് ചെയ്യാൻ പോയാൽ അവൾ എത്രമാത്രം വേദനിക്കുമെന്ന് നിനക്കറിയാവോ? നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കിപ്പോ എന്റെ തെറ്റ് മനസ്സിലായി അച്ഛമ്മേ. കണ്ണ, ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, ഈ യാത്രയിൽ ആരാധകരും സെൽഫി ഒന്നും വേണ്ട. ശരി അച്ഛമ്മേ. നീയും നിന്റെ ഭാര്യയും തമ്മിലുള്ള മാനസിക അടുപ്പം കൂട്ടാൻ വേണ്ടിയാ ഞാൻ ഈ യാത്ര ഒരുക്കി തന്നത്. ഒരു നിമിഷം പോലും നീ അവളെ പിരിഞ്ഞിരിക്കരുത്, മനസ്സിലായോ? ശരി, പിന്നെ വിളിക്കാം. കണ്ണേട്ടൻ വാക്ക് തെറ്റിച്ചാലേ ഞാൻ അങ്ങോട്ട് വിളിക്കാം അച്ഛമ്മേ. ശരി മോളെ. ശരി. ഒരാരാധികയുടെ കൂടെ പോയെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ. അപ്പൊ പിന്നെ കാമുകിക്കൊപ്പമായിരുന്നു അച്ഛമ്മ അറിഞ്ഞിരുന്നെങ്കിലും
അപ്പൊ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് കിടന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് എടുത്തിട്ട് പറ. അച്ഛമ്മ, നിങ്ങളെ എന്റെ കൂടെ ലോക്ക് ചെയ്തു. ഈ ലോക്ക് എത്ര കാലം തുടരുന്നേ? എത്ര കാലം നിനക്ക് ഞങ്ങൾ ഇങ്ങനെ കുരുക്കിയിടാൻ പറ്റും? നിങ്ങളെ കുരുക്കിയിടുക എന്നുള്ളത് എന്റെ ലക്ഷ്യമേ അല്ല ജീവ. എന്റെ കൺമുമ്പിൽ തോന്നിവാസം കാണിക്കാൻ നിങ്ങളെ അനുവദിക്കില്ല എന്നുള്ള വാശി മാത്രമേ എനിക്കുള്ളൂ. നാളെ നിങ്ങൾ എവിടെ പോയാലും എന്ത് കാണിച്ചാലും എനിക്കത് പ്രശ്നമേ അല്ല. അതൊക്കെ ഞാൻ വിധിക്ക് വിട്ടിരിക്കുക. വിധി? എന്റെ ദുർവിധി നീയാ. എന്ത് ചെയ്യാം, എടുത്ത് തലയെ വെച്ച് പോയില്ലേ, ഇനി അനുഭവിച്ചേ പറ്റൂ. ഫോൺ കയ്യിലുണ്ടെങ്കിലല്ലേ നിനക്ക് അച്ഛമ്മയെ വിളിക്കാൻ പറ്റൂ. നിന്റെ ഫോൺ ഇപ്പൊ എന്റെ കയ്യില, ഇനി എന്ത് ചെയ്യാൻ പറ്റും നീ നോക്ക്. ഇല്ല, തരില്ല. തരില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞത് ഇല്ലടി, എന്ത് വന്നാലും തുറക്കില്ല. നീ അവിടെ തന്നെ കിടക്ക. ഹലോ, ചെറിയൊരു ഹെൽപ്പ് ചെയ്യാമോ? റൂം അകത്തുനിന്ന് ലോക്കായി, കീ ഇവിടുന്ന് കാണാനുമില്ല. ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് തരാമോ? ഓക്കെ, താങ്ക് യു. ഹൊറിബിൾ! അവൾ ഇത്ര ഭീകരയാണെന്ന് കണ്ട പറയില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ അവളുടെ പ്ലാൻ. പ്ലാനൊക്കെ അവളുടെ മനസ്സിരിക്കുന്നേ ഉള്ളൂ. എന്റെ ഇന്നത്തെ രാത്രി നശിപ്പിക്കാൻ ശ്രമിച്ചതിന് അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഹലോ, എന്റെ ഭർത്താവിന് ഫോൺ കൊടുക്ക. ആരാ സംസാരിക്കുന്നത്? ജീവയ്ക്ക് ഫോൺ കൊടുക്കടി. ഓ, നീയായിരുന്നോ? റൂം തുറക്കാൻ പറഞ്ഞ് കാല് പിടിക്കാനായിരിക്കും വിളിച്ചതല്ലേ? അല്ല, റൂം തുറക്കാൻ എനിക്ക് നിന്റെ ഒന്നും സഹായം വേണ്ടി വന്നില്ല. ഞാനിപ്പോ റിസപ്ഷനിലാ നിൽക്കുന്നത്. റിസപ്ഷനിലോ? അതെ. നീ എന്താ കരുതിയത്? ഞാൻ നിന്നെ പോലെ ബുദ്ധിയില്ലാത്തവളാണെന്നോ? ഹലോ. ഓ, നിങ്ങൾ ഫോൺ എടുത്തോ? നന്നായി. ഈ രാത്രി തന്നെ ഞാൻ അച്ഛമ്മയുടെ അടുത്തേക്ക് പോവാണെന്ന് പറയാനാണ് വിളിച്ചത്. ഗുഡ് ബൈ. ഹലോ, ഹലോ, എനിക്ക് വീട്ടിലേക്ക് പോകാനൊരു ടാക്സി കിട്ടും. ഷുവർ മാഡം, ഞാൻ യൂബർ വിളിച്ചു തരാം. ഓക്കെ, ഒരു മിനിറ്റ്.
പ്ലീസ് കാവ്യ, ഞാൻ നിന്റെ ഒപ്പം റൂമിലേക്ക് വരാം. ഈ രാത്രി നീ അച്ഛമ്മയുടെ മുന്നിലേക്ക് പോകരുത്. നിങ്ങളെ ഇനി ഞാൻ ഒരു കാലത്തും വിശ്വസിക്കില്ല. നിങ്ങളെ ജീവനെ പോലെ കരുതുന്ന അച്ഛമ്മയോട് പോലും നിങ്ങൾക്ക് തരുമ്പും സ്നേഹമില്ലാന്ന് എനിക്ക് ബോധ്യമായി. ആരെയും സ്നേഹിക്കാത്ത നിങ്ങളൊരു മനുഷ്യനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ആളുകൾ ശ്രദ്ധിക്കും. നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, തിരിച്ചൊന്നും പറയാതെ ഞാൻ കേട്ടോളാം. പ്ലീസ് റൂമിലേക്ക് വാ, ആരെങ്കിലും കാണുന്നതിന് മുമ്പ് പോവാം. പ്ലീസ് വരാം. But on one condition. എന്താ? എനിക്കായി ബുക്ക് ചെയ്ത ടാക്സി ഇപ്പൊ വരും. അതിൽ കയറി നിങ്ങളുടെ കാമുകി ഇവിടുന്ന് പോണം. എവിടേക്ക്? അതെനിക്കറിയേണ്ട കാര്യമില്ല. ഇന്നൊരു രാത്രി എനിക്ക് ജയിച്ചേ പറ്റൂ. അതെന്റെ വാശിയാ. അവളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. സംസാരിച്ചാ പോരാ, പറഞ്ഞ് സമ്മതിപ്പിക്കണം. സമ്മതിപ്പിക്കാം. പ്ലീസ് നമുക്ക് റൂമിലേക്ക് പോവാം. ആദ്യം അവൾ ഇറങ്ങട്ടെ, എന്നിട്ട് ഞാൻ റൂമിലേക്ക് വരാം. കാവ്യ പ്ലീസ്, ഓപ്പൺ ആയിട്ട് ഞാൻ അവളോട് പറഞ്ഞാ അവള് ബഹളം വെക്കും. ആൾക്കാരറിഞ്ഞാ എന്റെ ഇമേജിനെ ബാധിക്കും. നമുക്ക് അവളെ നമ്മുടെ മുറിയിലേക്ക് വിളിക്കാം, എന്നിട്ട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഏ റിസപ്ഷനിസ്റ്റ് ശ്രദ്ധിക്കുന്നു, പ്ലീസ് വേഗം വാ. ശരി, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണോ അല്ലയോ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പരീക്ഷിക്കാം. വൈകണ്ട, വേഗം നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെ വിളിച്ച് സ്ഥലം വിടാൻ പറഞ്ഞു. പറയാം. ഈ രാത്രി ഈ ഫോണിൽ ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഈ ഫോൺ ഇപ്പൊ ഡിസ്കണക്ട് ചെയ്തേക്ക്, രാവിലെ കണക്ട് ചെയ്താൽ മതി. ഓക്കേ സർ. നിന്റെ ഫോൺ ഇപ്പോഴും എന്റെ കയ്യിലാണെന്നുള്ള കാര്യം നീ മറന്നു. റൂമിന്റെ കീയും എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഞാൻ ഈ റൂം പൂട്ടി പുറത്തു പോയാൽ നീ ഇതിനുള്ളിൽ പെട്ടു. റിസപ്ഷനിൽ വിളിച്ച് സ്പെയർ കീ ചോദിക്കാന്ന് വെച്ചാ റൂമിലെ ഫോണും നാളെ രാവിലെ വരെ വർക്കാവില്ല. ഒരിക്കൽ കൂടി വിശ്വാസവഞ്ചന കാണിക്കാനാണോ നിങ്ങളുടെ ഭാവം? നിനക്ക് എന്ത് വേണമെങ്കിലും കരുതാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വാശിയാ. ഈ രാത്രി നിന്റെ മുന്നിൽ തോൽക്കില്ല എന്ന വാശി. ഇത്രയും നേരം അച്ഛമ്മയുടെ പേര് പറഞ്ഞ് നീ എന്നെ മുൾമുനയിൽ നിർത്തി. ഇനി അത് വേണ്ട. നാളെ രാവിലെ നീ അച്ഛമ്മയെല്ലാം അറിയിച്ചോ. ആ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുമായിരിക്കും, പക്ഷേ നിന്റെ നഷ്ടം അതിലൊക്കെ വലുതായിരിക്കും എന്ന് എനിക്കറിയാം. ഇനി നിങ്ങളെ അച്ഛമ്മയുടെ പേരിൽ ഞാൻ തടയില്ല, കാരണം നിങ്ങൾക്ക് ഇനി ഈ മുറിയിൽ നിന്നും പുറത്തു പോകാനാവില്ല. എന്നാര് പറഞ്ഞു ഇനി എന്നെ തടയാൻ നിനക്കാവില്ല? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കീ ഏതാണെന്ന് ശരിക്കൊന്ന് നോക്കിയിട്ട് വാചകം അടിക്ക. വെറുതെ ഉച്ചയാക്കണ്ട, ഇനി എന്ത് ചെയ്യും നിങ്ങള്? എങ്ങനെ പുറത്തു പോകും? എങ്ങനെ പുറത്തു പോകുന്ന ഞാൻ കാണിച്ചു തരാം. അതിനി നാളെ രാവിലെ വർക്ക് ചെയ്യൂ. ഡിസ്കണക്ട് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ തന്നെയല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ എന്നെ കുറിച്ച് എന്താ കരുതിയത്? ഞാനേ ഹോട്ടലിലേക്ക് ഇപ്പൊ വിളിക്കും. വിളിക്കും. വിളിച്ച് ആരെങ്കിലും ഇങ്ങോട്ട് വരുത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇവിടെ സംഭവിച്ചതല്ല ഞാൻ അവരോട് പറയും. ഇമേജിനെ കുറിച്ച് വലിയ പേടിയുള്ള ആളല്ലേ നിങ്ങൾ? വിളിക്ക്. ഹലോ നീതു, ഞാൻ പിന്നെ എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഞാൻ ഇനി എന്ത് ചെയ്യണം അത് പറ. നീതു പ്ലീസ്, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതിരിക്കുക.
എന്റെ അവസ്ഥ വളരെ മോശമായി പോയി. അതാ അവസ്ഥ മോശമായതേ നിങ്ങളുടേതല്ല എന്റെതാ. നിങ്ങളെ ഞാൻ സ്നേഹിച്ച് പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നിങ്ങൾ അച്ഛമ്മയുടെ വല്ല സ്നേഹം പറയുമല്ലോ. എനിക്കുണ്ട് പേരൻസ്. അവരുടെ എതിർപ്പിനെ അവഗണിച്ച് അവരിൽ നിന്ന് ഞാൻ വേർപെട്ട് താമസിക്കുന്ന പോലും നിങ്ങൾക്ക് വേണ്ടിയാ. അതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതു അറിഞ്ഞിട്ടാണോ നിങ്ങൾ എന്നെ തഴഞ്ഞ് മറ്റൊരു വിവാഹം കഴിച്ചത്? അത് പിന്നെ ശിവാനിക്ക് വേണ്ടി ഞാൻ അനിയത്തിക്ക് വേണ്ടി കല്യാണം കഴിച്ച് ത്യാഗം ചെയ്യുന്ന ഒരേട്ടൻ കഥകളിൽ പോലും ഉണ്ടാവില്ല. ഒരു ഷോർട്ട് ടൈം ദാമ്പത്യത്തിന് ശേഷം നിങ്ങളെ എനിക്ക് തന്നെ കിട്ടുമെന്ന വാക്ക് വിശ്വസിച്ചാ ഞാനിപ്പോ ജീവിക്കുന്നത് പോലും. പക്ഷെ ഇങ്ങനെ പോയാൽ അതൊന്നും നടക്കില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടിമയായി തീരും. ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. എന്നെ വിശ്വസിക്ക്. ജീവിതത്തിൽ ഒരിക്കൽ പോലും വാക്ക് പാലിച്ചിട്ടില്ലാത്ത നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ദിവസങ്ങൾ എത്രയായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്നെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് നിങ്ങൾ എന്ന് നിങ്ങളുടെ ഭാര്യയ്ക്കൊപ്പം കഴിയും. അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? നീതു, പ്ലീസ് ബിലീവ് മീ, എന്റെ മനസ്സ് ശരീരമൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഇത്രയും ദിവസം നിങ്ങൾ പറഞ്ഞതൊക്കെ വിശ്വസിച്ചവളാ ഞാൻ. ഇനി വയ്യ, എത്രയും വേഗം എന്റെ മുൻപിൽ എത്തിയില്ലെങ്കിൽ എന്റെ ഇതുവരെ കാണാത്ത മറ്റൊരു മുഖം നിങ്ങൾ കാണേണ്ടി വരും. നീതു, നമ്മുടെ യാത്രയുടെ കാര്യത്തിലൊന്നും ഒരു മാറ്റവും ഇല്ല. നമുക്ക് രാവിലെ കാണാം. ഇന്നൊരു രാത്രി കൂടി ക്ഷമിക്ക് പ്ലീസ്. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഉടനെ നിങ്ങൾ വന്നില്ലെങ്കിൽ ഈ രാത്രി തന്നെ നിങ്ങളെ ഞാൻ മീഡിയക്ക് മുന്നിൽ എക്സ്പോസ് ചെയ്യും. ലവേഴ്സിനെ പോലെ നമ്മൾ ഒരുമിച്ച് നിന്നെടുത്ത വീഡിയോസ്, ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. എല്ലാം ഞാൻ പുറത്തെടുത്ത് വീശും. പിന്നെ യൂത്ത് ഐക്കൺ ജീവ ഫിലിം ഫീൽഡിൽ ഉണ്ടാവില്ല. കൊറേ നേരമായി കാമുകിയുടെ കാല് പിടിക്കായിരുന്നല്ലോ. താലി കെട്ടിയ ഭാര്യയല്ലേ ഞാൻ, കുറച്ചു നേരം എന്റെ കാലും പിടിച്ചോളൂ. രണ്ട് കളത്രത്തെ ഉണ്ടാക്കി വെക്കുന്ന തണ്ട് തപ്പിക്ക് സുഖമില്ല ഒരിക്കലും. എന്ന് വെച്ചാ രണ്ട് ഭാര്യമാരെ കൊണ്ടു നടക്കുന്നവന്റെ ആപീസ് പൂട്ടുവെന്ന അർത്ഥം. ഹാ, ചൂടാവണ്ട മാഷെ, മുത്തശ്ശൻ പഠിപ്പിച്ചു വന്നിട്ടുള്ളതാ. പണ്ട് കുഞ്ചൻ നമ്പ്യാരി തുള്ളലിൽ പാടിയിട്ടുള്ളതാ. എന്റെ ഈശ്വര, രണ്ട് ഭാര്യമാരെ ഉണ്ടാക്കി വെക്കുന്ന തണ്ട് തപ്പികളെയൊക്കെ കാത്തോണേ. എന്റെ ഊഹം തെറ്റിയില്ല. ഏട്ടനും കാവ്യക്കും ഹണിമൂൺ ഒരുക്കാൻ അച്ഛമ്മ ഉപദേശിച്ചത് സിദ്ധുവാ. അതിനർത്ഥം സിദ്ധു കാവ്യയെ മറക്കാൻ തയ്യാറാണെന്നാ. അവൾ സന്തോഷപൂർവ്വം ഏട്ടനോടൊപ്പം കഴിയട്ടെ എന്ന് സിദ്ധു ആഗ്രഹിക്കുന്നെന്നുമാണ്. ഇനി വൈകാതെ അവൻ എന്നിലേക്ക് തിരിച്ചു വരും. ഞാനെന്തായാലും നീതുനൊന്ന് കണ്ടിട്ട് വരാം. ഏട്ടനോട് പിണങ്ങി ദേഷ്യപ്പെട്ടിരിക്കുക അവള്. കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ അവരുടെ മൗറീഷ്യസ് യാത്ര കൊളാവും. ചെല്ല്. ശിവാനി പറഞ്ഞതുപോലെ സിദ്ധാർത്ഥ് കാവ്യയ്ക്ക് മംഗളം നേർന്ന് പിൻവാങ്ങിയതാണെങ്കിൽ അത് അപകടമാണ്. അവനും കാവ്യയും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി സ്ട്രോങ് ആക്കി വെച്ചില്ലെങ്കിൽ ശിവാനി കൈവിട്ടുപോകും.
അമ്മ പറഞ്ഞു ശരിയാ, പക്ഷെ പിന്മാറാൻ മനസ്സുകൊണ്ട് അവർ തീരുമാനിച്ച നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അവരങ്ങനെ തീരുമാനിച്ചിട്ടില്ലെന്ന് നമ്മൾ വരുത്തി തീർക്കും. എങ്ങനെ? ഇത്രയും കാലം സിദ്ധാർത്ഥും കാവ്യയും തമ്മിലുള്ള പ്രണയം നമ്മൾ ചിലരും മാത്രം അറിയാവുന്ന രഹസ്യമായിരുന്നു. ഇനി അതങ്ങ് പരസ്യമാക്കിയാല് കാവ്യയെ സ്നേഹം കൊണ്ട് പൊതിയുന്ന അച്ഛമ്മയും അവളുടെ വീട്ടുകാരും പിന്നെ ഈ ലോകവും അറിയട്ടെ അവളുടെയും സിദ്ധുവിന്റെയും തനി നിറം. ഐഡിയ കൊള്ളാം, പക്ഷെ നമ്മൾ പറഞ്ഞാൽ ഇതൊക്കെ കള്ളക്കഥയാണെന്ന് എല്ലാവരും പറയും. അവരുടെ ബന്ധത്തെക്കുറിച്ച് പറയുന്നത് ഈ നാട്ടിലെ ക്രമസമാധാന നില കാത്തു സൂക്ഷിക്കുന്ന നിയമപാലകരാണെങ്കിലോ? അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ജീവ മൗറീഷ്യസിന് പോയി കഴിഞ്ഞാൽ കാവ്യ ആ ഹോട്ടൽ മുറിയിൽ തനിച്ചാണ്. സിദ്ധാർത്ഥിനെ കൂടി അവിടെ എത്തിച്ചാൽ പ്രണയ ജോഡികൾ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ. അനാശാസ്യ കുറ്റത്തിന് രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്താൽ എങ്ങനെയുണ്ടാവും? ഇതൊക്കെ നടക്കും. നടന്നിരിക്കും. ബ്രഹ്മാവിന്റെ കയ്യിൽ ആയുസിനാണോ പഞ്ഞം? എങ്കിലമ്മ പണി തുടങ്ങിക്കും, ഞാനുണ്ട് കൂടെ. ഈശ്വരമഠത്തിൽ ഇന്ദിരാഭായി ആണേ വിളിക്കുന്നേ. ഈ ഉള്ളവൾക്ക് താങ്കളുടെ ഒരു സഹായം അടിയന്തരമായിട്ട് ആവശ്യമുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. കള ഒരുങ്ങി. ഇനി സിദ്ധാർത്ഥനെ കളത്തിലേക്ക് ആവാഹിച്ച് വരുത്തേണ്ട ചുമതല നിനക്കാണ്. ഡാൻ, ഞാൻ ഏറ്റു. ഞാൻ ഇവിടെ ഹോട്ടലിലെത്തി. ഓക്കെ, ഞാനിവിടെ ലോബിയിൽ വെയിറ്റ് ചെയ്യാം. ശരി.